ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് പ്രെമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഞ്ചുദ് നമ്മുടെ അനുരുദൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും പറയുകയാണ് നീ ഇങ്ങനെ ഇപ്പോൾ എല്ലാവരും ക്ഷണിക്കാൻ വേണ്ടി നടക്കുന്നുണ്ടല്ലോ അല്ല ഈ അഞ്ചാം തീയതി ഈ കല്യാണം നടക്കോ ഇല്ലയെന്ന് നിനക്ക് എന്താണ് ഇത്ര ഉറപ്പ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനന്യം വല്ലാതെ ആയിപ്പോവുകയാണ് കാരണം എന്തുകൊണ്ടാണ് അന്രുദ്ധ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ സുമിത്രാൻറ്റിയുടെ കല്യാണം മുടക്കാൻ വേണ്ടി അനിരുദ്ധ് മുൻകൈ എടുത്ത് ഇറങ്ങാനായിട്ട് പോവുകയാണോ എന്നൊരു സംശയം അലട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അനന്യെ അങ്ങനെ നമ്മുടെ വേദികയാണെങ്കിൽ സിദ്ധാർത്ഥ് വരട്ടെ ഇപ്പം ശരിയാക്കി കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് സിദ്ധാർഥൻ്റെ വരവ് അതേ നിങ്ങളും നിന്നേ അവിടെ എന്താ നിനക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളും എൻ്റെ അമ്മയെ കാണാൻ വേണ്ടി പോയിരുന്നു പോയിരുന്നു എന്താ അമ്മ വിളിച്ചോ അമ്മ വിളിച്ചു ചില കാര്യങ്ങൾ എന്നോട് പറയുക തന്നെ ചെയ്തു ആ അത് പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോയത് അല്ല നിങ്ങളെന്തു ഉദ്ദേശമാണ് ഞാനും നിങ്ങളും തമ്മിൽ ഡിവോഴ്സ് നടക്കുമെന്ന് അമ്മയോട് പറഞ്ഞത് എന്താ ഞാൻ ഡിവോഴ്സിന് സമ്മതിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളെ രക്ഷപെടാൻ ഞാൻ അങ്ങനെ സമ്മതിക്കില്ല ഞാൻ എന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് സുമിത്രയോടൊപ്പം സുഖമായി ജീവിക്കാമെന്ന് നിങ്ങൾ കരുതുകയും വേണ്ട ഈ ഡിവോഴ്സ് നടക്കാൻ പോകുന്നില്ല എന്നും പറയാണ് അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥാണെങ്കിൽ വേദികേ ഇതൊക്കെ നിൻ്റെ വെറും അതിമോഹങ്ങളാണ് കാരണം ഈ ഡിവോഴ്സ് നടക്കും ഞാനും നീയും തമ്മിലുള്ള ബന്ധം എന്നേക്കുമായി വേർപെട്ടിരിക്കും പിന്നെ സുമിത്രയുടെയും രോഹിത്തിൻ്റെയും കല്യാണം അഞ്ചാം തീയതി നടക്കും എന്നല്ലേ പറയുന്നത് നടക്കില്ല ആ കല്യാണവും നടക്കില്ല അതിന് എൻ്റെയും നിൻ്റെയും സുമിത്രയുടെയും ജീവിതത്തിൽ പല മാറ്റങ്ങളാണ് സംഭവിക്കാനായിട്ട് പോകുന്നത് ഇത് ഞാൻ പറയുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ സിദ്ധാർത്ഥവും വേദിയുടെ മുഖത്തോ നോക്കിത്തന്നെ കുറേ അങ്ങോട്ട് വെല്ലുവിളിക്കുകയാണ് പക്ഷേ അങ്ങനെ വേദിയ്ക്കും കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അച്ചാച്ചനും അതേപോലെ തന്നെ സാരസ്വതി അമ്മയും കൂടി വരികയാണ് അപ്പോൾ ഇവ രണ്ടുപേരും കൂടി വരുന്നത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും വേദിയാണെങ്കിലും ഓടിച്ചില്ലിക്കുകയാണ് എന്താച്ചാ എന്താ വന്ന ആ സിദ്ധുവിനെയും വിളിക്കുക അങ്ങനെ സിദ്ധുവും വരികയാണ് എന്താച്ചാ കാര്യം അച്ഛൻ ഇരിക്കുക അച്ഛാ രണ്ടുപേരും കൂടി ആണല്ലോ സിദ്ധു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ നിൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത് ദേ അടുത്ത മാസം അഞ്ചാം തീയതി ശ്രീനിലയത്തെ സുമിത്രയുടെ വിവാഹമാണ് കല്യാണ ലെറ്റർ തരാൻ വേണ്ടിയാണ് വന്നത് എന്നും പറഞ്ഞുകൊണ്ട് അച്ഛ അച്ഛൻ ആ ബേഗിൽ ഒരു കല്യാണ ലെറ്റർ എടുത്ത് നമ്മുടെ സിദ്ധാർത്ഥൻ്റെ കയ്യിലേക്ക് ഇങ്ങോട്ട് നീട്ടുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥൻ്റെ മുഖമാകെ മാറി വെള്ളറി ഇങ്ങനെ നിൽക്കുകയാണ് എന്താ സിദ്ധു മേടിക്ക് സിദ്ധു ആദ്യത്തെ കല്യാണ ലെറ്റർ നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും തന്നെ ഉള്ളതാണ് അതുകൊണ്ട് നീ ഇത് മേടിക്കുക എന്നിട്ട് അത് വായിച്ചുകൊണ്ട് നോക്ക് അങ്ങനെ സിദ്ധാർത്ഥ് മനസ്സിലാ മനസ്സോടുകൂടി തന്നെ ആ കല്യാണ ലെറ്റർ മേടിക്കുകയാണ് പക്ഷേ സിദ്ധാർത്ഥ ആ കല്യാണ ലെറ്റർ മേടിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വേദിക സന്തോഷം കൊണ്ട് മദ്യം മാറുന്നൊരു അവസ്ഥ നിൽക്കുകയാണ് കുറച്ച് മുമ്പാണല്ലോ സിദ്ധാർത്ഥ് വേദികയെ വെല്ലുവിളിച്ചത് പക്ഷെ അതെല്ലാം തകർന്ന് തരിപ്പണമായി പോകും എന്നും വേദികയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം അങ്ങനെ നമ്മുടെ അച്ചാച്ചൻ എണീറ്റെന്ന് പറയാണ് ഏതായാലും സിദ്ധാർത്ഥേ നിങ്ങൾ രണ്ടുപേരും കറക്റ്റ് സമയത്ത് കല്യാണ പന്തലിൽ ഉണ്ടായിരിക്കണം നിങ്ങളായിരിക്കണം മുൻനിരയിൽ നിൽക്കേണ്ട വ്യക്തികൾ അത് ഇനിയും ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ നീ എൻ്റെ മകനാണ് അപ്പം സ്ത്രീനിലയത്ത് ഒരു വിശേഷം നടക്കുമ്പോൾ നീയും നിൻ്റെ ഭാര്യയും കൂടി മുൻകൈയ്യെടുത്തിറങ്ങണ്ടേ സ്ത്രീനിലയത്തെ സുമിത്രയുടെ വിവാഹം അത് ഗംഭീരമായിട്ട് തന്നെ നടത്താനാണ് എൻ്റെ തീരുമാനം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥ് വേദിക ഒന്ന് ഇടം കണ്ണു വെച്ച് നോക്കിയാണ് വേദിക ചിരിച്ച് അങ്ങനെ സിദ്ധാർത്ഥിനെ ഒരു കളിയാക്കിയ രീതിയിൽ തന്നെ നിൽക്കുകയാണ് വേദികയും അപ്പോൾ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഉറപ്പായിട്ട് നിങ്ങൾ രണ്ടുപേരും വന്നിരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ അവിടെ നിന്ന് സോറി അച്ചാച്ചെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പോൾ സരസ്വതി അമ്മയ്ക്കാണെങ്കിൽ ആകെ കല്ല് കടിക്കുന്നത് എന്തൊക്കെയാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് ചിന്തിച്ച് അപ്പോൾ വേദിക ഒരു രൂക്ഷമായൊരു നോട്ടം ഇപ്പം എങ്ങനെയുണ്ട് എന്നുള്ളൊരു നോട്ടമാണ് വേദിക സിദ്ധാർത്ഥിനെ നേരെ നീക്കിയത് ഇനി നാളെ കാണാനായിട്ട് ഒരു അടിപൊളി രംഗം തന്നെയായിരിക്കും അപ്പോൾ നാളത്തെ എപ്പിസോഡിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സീ കൻപായ്